ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ടർ ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് പട്ടയയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്താണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്മാർട്ടർ ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കതിന് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ വൈകിട്ട് 4 മണിയായി. ഞാൻ എൻ്റെ റൂമൊന്ന് പട്ടയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേ തിരിച്ചു. ഇവരാണ് ഇന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ. പിന്നെ എൻ്റെ ഹോട്ടലിൽ നിന്ന്, ഗോൾഡൻ ബീച്ച് ഹോട്ടലിൽ നിന്ന് പട്ടയ ഈ മാർക്കറ്റിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളൊന്നും അന്യോന്യം സംസാരിക്കാനില്ല, രണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പട്ടയ മാർക്കറ്റിലേക്ക്, ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡുകളെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. നല്ല റോഡുകൾ, അതിനനുസരിച്ച് നല്ല മാന്യമായ ഡ്രൈവിങ്ങുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു പ്രവേശന കട കവാടത്തിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ മുന്നേ കാണാൻ ഒരു വഞ്ചിയുടെ ഒരു രൂപമുള്ളതാണ് അതിൻ്റെ ഒരു കവാടം. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം, ഇനി ഉള്ളിൽ കയറണം. ആ കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ കാണാൻ ഒരു പട്ടയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇതാ ഈ ഒരു ഏരിയ കൂടി പോയിട്ട് കണ്ട് ഇതിൻ്റെ ഒരു എൻഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി, ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ബുദ്ധ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ സൈഡിൽ കൂടിയൊക്കെ പോയാൽ ഇത് അവിടെ എന്തോ ഒരു വാളി, എന്താ അതിന് പറയാമെന്നറിയില്ല, അതിൻ്റെ അങ്ങനത്തെ ഒരു സാധനം. എന്തായാലും ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ഒക്കെ തന്നെ ആ ഒരു ലേക്കിൻ്റെ മുകളിലാണ് കേട്ടോ. നമുക്ക് കാണാം നിലത്തൊക്കെ മരപ്പലക അടിച്ചിട്ടുള്ള വഴികളാണ്. ഈ വെച്ചിരിക്കുന്ന തെങ്ങൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തെങ്ങുകളാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇനി നമ്മൾ ചെറിയ വഞ്ചിയാണ്, ആ വഞ്ചി വരണം. ഇവിടെ കണ്ടില്ലേ സംഗീത ആൾക്കാരുണ്ട്, അവരെ കൂടെ വേണേൽ നമുക്ക് ജോയിൻ ചെയ്യാം, ഡാൻസ് ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ ഒരു വഞ്ചി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കയറിയില്ല, എൻ്റെ വഞ്ചി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. കവാടത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഇദ്ദേഹം ഇത്തരം വലിയ ഒരു സുവനീറുകളുടെ ഒക്കെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് ഈ ടൂറിസ്റ്റുകളെ തന്നെ ഉദ്ദേശിച്ചുള്ള കടകളാണ് ഇതൊക്കെ തന്നെ. അതിൻ്റെ അടുത്തായിട്ട് അതാ ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗണ്ണുകളാണ്. പക്ഷേ അതിൽ ചെറിയ ചെറിയ തിരയിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റൂട്ടോ. ഇതാ എൻ്റെ തോണി, ഇതാ എത്തി കേട്ടോ. ഹലോ, അങ്ങനെ നമ്മളെ അപ്പോൾ ബോട്ട് കയറിയിട്ടുണ്ട്. ചെറിയൊരു തോണിയാണ്. അപ്പോൾ ഇതിൽ വേണ്ട മാതിരിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേമാതിരി ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിലാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നമുക്കിനി ഇതൊക്കെ നോക്കാം. ഇതിൽ എന്താണെന്നറിയോ, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലായിടത്തിലും ഏകദേശം ചെറിയ മാതിരി തന്നെ. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ചെയ്തിരിക്കുന്ന കാശ്മീരിൻ്റെ അതിലുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതൊക്കെ തന്നെ സ്ഥലം മാറുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറേ കച്ചവടങ്ങളൊക്കെ മാറും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. This is a floating market of Pattaya City, นะคะ My name Mona Driver. എൻ്റെ ഡ്രൈവറാണ് മോണിക്ക. പുള്ളിക്കാരത്തി ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡായിട്ട് കൂടിയതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്തൊക്കെയോ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ തായ്ലാൻഡിൽ ഒത്തിരി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പട്ടായ ഉണ്ട്, പിന്നെ ഫുക്കറ്റ് ഉണ്ട്, ക്രാബി ഉണ്ട്, ബാങ്കോക്ക് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഉണ്ട്. ശരിക്കും ഞങ്ങൾ 2 വർഷം മുന്നേ ഫുക്കറ്റ് പോയപ്പോൾ അത് ഇതേക്കാട്ടും നല്ല കുറച്ചുകൂടി വൃത്തിയുള്ള കുറച്ചുകൂടി വലിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. ഇതത്ര തന്നെ വലുപ്പമില്ല. അതെല്ലാം ഉള്ളതിൽ തന്നെ പല ബിസിനസ്സുകളും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് കോവിഡിന് ശേഷം രണ്ടാമത് ഇത് ആക്റ്റീവായി വരുന്നുള്ളത് ആണ്. അപ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ കാണുന്നുള്ളൂ. ഇനി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റൈലൊക്കെ കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഈ തോണി ഇങ്ങനെ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് വ്യൂകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ കാശ്മീർ കണ്ടത് ഒരുപാട് ഏരിയയിലുള്ളതാണ്. പക്ഷേ ഇത് അതിനെക്കാട്ടിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഒരു ഇടുങ്ങിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ആ വളരെ കുറച്ചുകൂടി ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് ഇത്. ശരിക്കും രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ തന്നെ നമ്മളെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കാണാം. ഇവിടുത്തെ പ്രധാന ഒരു ഐറ്റമാണ് ഇളനീർ ഐസ്ക്രീം. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു,
അപ്പം നമുക്ക് മധുരം പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. ഞാനിതാ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അതിന്റെ അകത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഗൈഡ് തന്നെയാണ്. അപ്പൊ ഗൈഡാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു സൗകര്യമുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഈ റെക്കോർഡും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ ശ്രദ്ധ മുഴുവൻ റെക്കോർഡിങ്ങിലേക്കായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവരെ സഹായിച്ചത് കൊണ്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു. ഇവരാണ് എൻ്റെ ഡ്രൈവർ കം ഗൈഡ്. അപ്പം ഗൈഡിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു കാഴ്ച തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ഇരിക്കേണ്ടെന്നുള്ളത് കൊണ്ട് കൂടെ കൂടിയതാണ്. ഇവിടെ ഇതെട്ടോ ഫ്രൂട്ട്സിൻ്റെ കുറേ കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇതിലിങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെയാണ് തോന്നുന്നത് കേട്ടോ, ആ കോക്കനട്ട് ഐസ്ക്രീം ഒക്കെയാണ് തോന്നുന്നത് ഇവിടെ ഉള്ളത്. പല ഫ്ലേവറിലുള്ള ഒരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്തായാലും ഞാനൊരു കോക്കനട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ചേരേനത്ത് നിന്ന് നാട്ടിൽ പോയ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതല്ലേ. അപ്പം കുറച്ച് ടേസ്റ്റ് ചെയ്യാന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സൂപ്പറാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ് സാധനം. 50 ബാത്താണ് ഇതിൻ്റെ വില. 50 ബാത്ത് പറഞ്ഞാൽ നമ്മളൊരു 125 രൂപ. അപ്പോൾ ബോട്ടിലൂടെയുള്ള കറങ്ങി കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൽ കുറച്ച് നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ ചെറിയൊരു തോണീൻ്റെ ഇത് കാണാം. ഇവിടെ എന്താ സാധനം, ആ ഇതെന്തൊക്കെയോ കഴിക്കാനുള്ള സാധനമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താ സാധനം എന്നുള്ളത്. അയ്യോ വലിയ വയസ്സ് കൂന്തൽ കാര്യങ്ങളൊക്കെ ഇത്. ഇവിടെ ജ്യൂസ് ഐറ്റംസ്, ഇവിടെ ഇതാ ഫ്രൂട്ട്സ്. നമ്മളെ ചക്ക ചക്ക മാതിരിയുള്ളൊരു സാധനം, ദാറ്റ് ഈസ് ജാക്ക് ഫ്രൂട്ട്. കിങ് ഓഫ് ഫ്രൂട്ട് എന്നാ പറയുന്നത് ഇത്. അത് നമ്മൾ ഏകദേശം നമ്മളൊരു ജാക്ക് ഫ്രൂട്ട് മാതിരി തന്നെയുള്ള ഒരു സാധനമാണത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും വാങ്ങുന്നില്ല. ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതാ വേറെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കട കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ കാണുന്ന മാതിരി അല്ല കേട്ടോ. ഇവിടെ ഇതിനുള്ളിലൊക്കെ കുറേ കാര്യങ്ങൾ കുറേ കടകളൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഇതാ ഇവിടെ ഇതാ ഫ്രൂട്ട്സിൻ്റെതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ എന്തായാലും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാശ്മീർ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. അതിന് അതിൽ കൂടുതൽ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ മാംഗോ ഒക്കെ കൂടി ഉൾപ്പെടുത്തിയും കൊണ്ട് കാണാം. നമുക്ക് ഇതിൻ്റെ അകത്ത് മാംഗോ കാണാം, റൈസ് കാണാം. ഇതിൻ്റെ മറുകരയിലേക്കുള്ള ഒരു മരത്തിൻ്റെ ഒരു പാലുണ്ട് ഇവിടെ. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര സീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഫോട്ടോഗ്രാഫിയാണ് ശരിക്കും. ഇത് കോക്കനട്ട് പാൻകേക്കാണ്. കോക്കനട്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ പല സൈസ് സാധനങ്ങളുണ്ട് കേട്ടോ കോക്കനട്ട് കൊണ്ട്. ഇതെവിടെ കാണുന്നുണ്ട് നമുക്ക് ടെഡി പാൻകേക്ക്. അതൊക്കെയാണ് ഈ കാണുന്ന സാധനം, കോക്കനട്ട് പാൻകേക്ക്. 40 rupees 40 baht. ഇവിടെ ഇതാ ഇവിടെ തായ്സ് ഒരു സൗന്ദര്യം കൂട്ടുന്ന തായുടെ വസ്ത്രങ്ങളാണ് ഇത്. വളരെ കളർഫുള്ളാണ് കാര്യങ്ങൾ. എമ്മാരി കളറാണ് നോക്കിയ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇവിടെ ഈ പൈനാപ്പിളിൻ്റെ തൊലി കളയ. ആ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല മുള്ളു ഭാഗം, ഒത്തിരി പോലും ആ ഒരു ഫ്രൂട്ടിൻ്റെ മുകളിലുണ്ടാവില്ല. ഈ കേപ്പൊക്കെ ഞാൻ ചുമ്മാ വെച്ചൊന്ന് ട്രയല് നോക്കുന്നതാണ് കേട്ടോ. ഞാനിതൊന്നും വാങ്ങിച്ചില്ല. വാങ്ങിച്ചാൽ എനിക്കിത് സിംഗിളായതുകൊണ്ട് ഇതൊക്കെ കൊണ്ടു നടക്കലും ബുദ്ധിമുട്ടായിരിക്കും. ഈ കേപ്പൊന്ന് എല്ലായിടത്തും ഒന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു സൗകര്യം എൻ്റെ റെക്കോർഡിങ്ങൊക്കെ വേറെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ ട്രഡീഷണൽ വളരെ കളർഫുള്ള കേട്ടോ ഇവരുടെ ഡ്രസ്സുകളൊക്കെ അടിപൊളി. ഇതിനുള്ളിൽ ഒത്തിരി ഷോപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ കാണുന്ന മാതിരിയല്ല. ഇതിലും കൂടി കയറിക്കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. ഫുഡ് കോർട്ടുണ്ട്. ഭൂരിഭാഗം കടകളും ടെക്സ്റ്റൈലുകൾ തന്നെയാണ്, തുണിത്തരങ്ങളാണ് ഉള്ളത്. പിന്നെ ട്രഡീഷണൽ ഐറ്റംസുകളുണ്ട്.
പിന്നെ ബാഗുകളൊക്കെ കാണാം അവിടെ. ഒരു വലിയ തന്നെയുള്ള ബാഗുകളുണ്ട്, ടീഷർട്സ്, ഒത്തിരി സാധനങ്ങൾ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എന്തായാലും കയറി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നഷ്ടം വരില്ല. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അത്യാവശ്യത്തിനുള്ള പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയിലാണ്. അപ്പോൾ ഇറക്കത്തിലുള്ള സീനുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി എന്നെ എൻ്റെ റൂമിൻ്റെ അടുത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ പോയി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള പട്ടായയിലുള്ള ഏറ്റവും വലിയൊരു മാളുണ്ട്, സെൻട്രൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഫ്രണ്ടിൽ കൂടിയാണ് ഞാൻ പോകുന്നത്, മാളിലേക്കൊന്നും ഞാൻ കയറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് രണ്ട് ഭാഗമായിട്ട് ഒരു ആ പാസേജിൻ്റെ രണ്ട് ഭാഗമായിട്ട് ഇഷ്ടംപോലെ ഇതേമാതിരി ചെറിയ ചെറിയ കടകൾ കാണാം. ഈ ഫിഷ്, മറ്റേ മീറ്റ്, പലതരം സാധനങ്ങൾ, ഫുഡ്, അവരുടെ ഒരു തായ് ഫുഡ്, ഒരു പ്രത്യേക ഫുഡിന് ആ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ കാണാം 120 വലിയൊരു മീൻ എന്തൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ 60 ഭാഗത്തിൻ്റെ ഇതാ ഇവിടെ കാണാം. അപ്പോൾ ഇതൊന്നും മിക്കവാറും പാർസൽ, കണ്ടമാനം പാർസലുകൾ പോകുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അടക്കമുള്ള ഫ്രൂട്ടിൻ്റെ ഒരു കട. അതിൻ്റെ അവിടെ അതാ പൈനാപ്പിൾ ഞാൻ പറഞ്ഞ മാതിരി അതേമാതിരിയൊക്കെ ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. ഞാനിവിടെ ഇന്ന് കയറാത്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കിന്ന് ഞാൻ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലേക്ക് പോകണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നൈറ്റ് അവിടെയാണ് ശരിക്കൊരു ഷോപ്പിംഗ് സ്ഥലമുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ ഈ മാളിലേക്ക് കയറുന്നില്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഈ നടക്കുന്ന വഴിയിലുള്ളത് മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാം. പലതരം ഫുഡ് ഐറ്റംസൊക്കെ അവിടെ നമുക്ക് കാണാം. അപ്പോൾ അത് ഏതാന്നൊക്കെ നോക്കാതെ വാങ്ങിയാൽ നമുക്ക് പണി കിട്ടും. കാരണം പുഴു പഴിതാര തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഫുഡായിട്ട് കിട്ടുന്നതാണ്. ഏതാന്ന് നോക്കണം, പറ്റുന്നവർക്ക് എല്ലാം കഴിക്കാം. അതല്ലാതെ ഈ പുഴുവും പഴിതാരൊന്നും പറ്റാത്തവർക്ക് ഒന്നും പറ്റില്ല. ഇത് പോർക്കാണ്, ഇത് ചിക്കനാണ്, അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പേടിക്കാതെ വാങ്ങാം നമുക്ക്. ഇതിവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ, ടുക് ടുക്ക് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ മിനിമം 10 ഭാഗത്താണെന്നാണ് പറഞ്ഞത്. ഞാനിതിൽ കയറിയില്ല, അതുകൊണ്ട് ഒരു കറക്റ്റ് അറിയില്ല. 10 ഭാഗത്ത് നിന്നാണ് എൻ്റെ അടുത്ത് ഞാൻ അറിഞ്ഞ വിവരം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ഡിസ്റ്റൻസിലേക്ക് പോകാനൊക്കെ ഇത്തരം വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് വണ്ടികൾ ഇത്തരം ഇതവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് മസാജിങ് സെൻ്ററുകളുണ്ട്. ഫുട്ട് മസാജ്, ബോഡി ഫുൾ മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മസാജിങ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു പരിചയം ഉള്ളെങ്കിൽ ഉള്ള ഒരു സ്ഥലത്ത് പോകുന്നതായിരിക്കും നന്നാവ്. കാരണം പല ചീറ്റിങ്ങുകളും നടക്കുന്ന സ്ഥലമെന്നാണ് പറഞ്ഞു കേട്ടത്. ശരിക്കും തായ് മസാജ് ഒരു ഫേമസ് മസാജാണ് കേട്ടോ. ഇവിടെ കണ്ട പലതരം മസാജുകളുണ്ട്. ഓയിൽ മസാജ്, തായ് മസാജ്, ഫുഡ് മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട് പല മസാജുകളുമുണ്ട്. നല്ലോണം നല്ല രീതിയിൽ പരിപാടികൾ നടത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചീറ്റിങ്ങുമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് എന്നാണ് കിട്ടിയൊരറിവ്. ഈ മസാജ് സെൻ്ററുകളൊക്കെ ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റില്ല, ലേഡി ബോയ് എന്നാണ് ഇവർ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ല, ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി സ്ഥലമാണ് തായ്ലാൻഡ്. അവരുടെ ചില അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം, അവരുടെ ചില പെർഫോമൻസിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലുണ്ട് എൻ്റെ, ഏതായാലും അതിൽ പറയാം. ഞാനീ നിൽക്കുന്ന പട്ടയ ഹോട്ടലിൻ്റെ സമീപത്തായിട്ട് ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കാണാം നമുക്ക്. ഇവിടെ കണ്ടില്ലേ മദ്രാസ് ദർബാർ, സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യനൊക്കെ ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഞാൻ അവിടെ കയറിയില്ല. പിന്നെ നമ്മുടെ ഹോട്ടലാണ് ഇത്, ഗോൾഡൻ ബീച്ച് ഹോട്ടലാണ്. കാർ എൻ്റെ മുന്നിൽ വന്നൊരു ബ്രേക്ക് ഇട്ട് എന്നെ പേടിപ്പിച്ച്, കുഴപ്പമില്ല. ഇതുണ്ടല്ലേ, ഇവിടെ ഉണ്ട് നോർത്ത് സൗത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് ക്ലോസ്ഡാണെന്ന് തോന്നുന്നു. മാർക്കറ്റ് സജീവമാക്കാനുള്ള കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കൂടി കട്ട് ചെയ്തിട്ട് ഒത്തിരി ആ ഒരു പൈനാപ്പിളിൻ്റെ മുകളിൽ ആ കണ്ണില്ലാതെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ഒരാളിവിടെ കാണാം നമുക്ക്. ഇതിൻ്റെ ഇതാ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ കമ്പം, കമ്പം പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ.
ഇവിടെ കാണാം നമുക്ക് പട്ടയ നൈറ്റ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങൾ കാണാം. ഇവിടെ ഉള്ളിലേക്കൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ അവിടേക്ക് പോയിട്ടില്ല, പുറത്തുനിന്ന് കാണുന്നതാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഉള്ളിലേ കണ്ടില്ലേ, മീറ്ററുകളോളം, നൂറുമല്ല 200 മീറ്ററുകളോളം ദൂരത്തോട്ട് കാണാം. നമുക്ക് ഇങ്ങനെ സൈഡിലുള്ള ഇങ്ങനെ ഓരോരോ ബിസിനസ്സുകൾ കാണാം നമുക്ക് രണ്ട് ഭാഗത്തായിട്ട്. ഇവിടെ കുട്ടികളെ ഷൂസൊക്കെ കാണാം, പിന്നെ ക്യാപ്പുകൾ കാണാം, പല ഫാൻസി ആയിട്ടുള്ള. പിന്നെ ഇത് എന്തൊക്കെയാണ്, ഇത് സോക്സിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട്. 5 100 ബാത്താണ്. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ 250 രൂപ വരെ ഏകദേശം. പിന്നെ ഒരുപാട് റെഡിമെയ്ഡ് ഷർട്ടുകളൊക്കെ ടീഷർട്ടുകളൊക്കെ കാണാം. ഇവിടെ അത്രയും ദൂരം ഒന്നും ഞാൻ ഏതായാലും പോകുന്നില്ല, ഇനി തിരിച്ചിട്ട് നടക്കാം. ഇവിടെ എന്തൊക്കെയാണ് വേറെ ഭാഗത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്താണെന്ന് നോക്കാം. റിഫ്ലക്ടർ ടൈപ്പ് കുറേ ടീഷർട്ടുകൾ കാണാം ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക്. പിന്നെ അത് അവിടെ വെച്ചിട്ടുണ്ട് കുറേ കൂളിംഗ് ഗ്ലാസുകളൊക്കെ അവിടെ വെച്ചിട്ട് കാണാം. പേരുപോലെ ഇതൊക്കെ ആക്റ്റീവ് ആകുക നൈറ്റിലേക്കാണ്. ഒരു 7-8 ശേഷമാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുക. അപ്പം ഇവിടെയൊക്കെ ഇതിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. ഒരുപാട് ഏരിയകളിൽ എത്രയോ 100 ഇതുമാതിരിയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചുറ്റിയൊക്കെ ഇറങ്ങി നമുക്ക് ആവശ്യമുള്ളതൊക്കെ വില പേശി വാങ്ങാൻ പറ്റിയൊരു മാർക്കറ്റാണ് ഈ നൈറ്റ് മാർക്കറ്റ്. അംബുലേഷനെയൊക്കെ വെല്ലുവിളിക്കുന്ന ടൈപ്പുള്ള ടോയ്സുകൾ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇത് അതിൻ്റെ ഒരു വേറൊരു പോക്കറ്റ് റോഡാണ്. ഇതൊക്കെ ദൂരമായിട്ട് കാണാം നമുക്ക്, ഒത്തിരി ദൂരം വരെ ഇതുണ്ട്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും. ഇവിടെ നിന്നൊക്കെ ഞാൻ തിരിക്കുകയാണ് എന്തായാലും. ഈ സാധനങ്ങളെയൊക്കെ മിക്കവാറും റേറ്റുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 170 baht, 180 baht, ഒത്തിരി സാധനങ്ങളെ റേറ്റുകളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ റേറ്റുകളൊക്കെ തന്നെ ഇതിൻ്റെ മുകളിൽ പോയി കാണാം. ഇത് ശരിക്കും ഒരു കണ്ണഞ്ചിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അത് കറക്റ്റാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇവിടുത്തെ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ട്രോളി ബാഗുകളുടെ ഒരു സമ്മേളനം ഉണ്ട്. അതിൻ്റെ ഒക്കെ റേറ്റ് ഇതിൻ്റെ മുകളിലുണ്ട്. ഇത് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, ഞാൻ ചോദിച്ചില്ല. എന്തായാലും റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന റേറ്റുകളൊക്കെ ബാത്തിലാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ കൂടെ ഒരു 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമ്മളെ റേറ്റ് നമ്മളെ ഒരു റുപ്പീസ് കിട്ടും. സ്മാർട്ട് ട്രാൽ മീഡിയയുടെ ക്യാമറ വേറെ ഒരു ആംഗിളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു നൈറ്റ് ലൈഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ്. മറ്റേ നൈറ്റ് ലൈഫ് മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ കാണലുണ്ട്. ഏതായാലും ആ വീഡിയോയിലേക്ക് ഞാൻ ഏതായാലും പോകുന്നില്ല. ഇവിടെയൊക്കെ മാന്യമായിട്ട് ബിസിനസ് നടത്തുന്ന കുറേ സ്ഥാപനങ്ങളെ നമ്മൾ കാണുക. അടിപൊളി ബാഗുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്, വലിയ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ കാണാൻ നമുക്ക്. ഈ ഒരു ബാഗിനൊക്കെ ശരിക്കും ഒരു 500 ആണ് പറയുന്നത്, എങ്കിലും ഒരു 400 baht കിട്ടുന്ന പറയുന്നത്. ക്വാളിറ്റി സാധനമാണ് കേട്ടോ, അത് ഒരു ബെറ്റർ സാധനം തന്നെയാണിത്. എന്തായാലും ഞാനിതിപ്പോൾ വാങ്ങുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടി ഉണ്ട്, ബാങ്കോക്ക് നിന്ന് വാങ്ങാനാണ്. അവിടെ ഒരു ചൈന മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ നോക്കാം. ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാം. ഇവിടെ ഇതാ ഇങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഷൂ ഐറ്റംസ് കാണാം. ഇവിടെ ഇതാ ഒരു ബ്രാൻഡഡിനെ വെല്ലുവിളിക്കുന്ന ടൈപ്പുള്ള അടിപൊളി ബാഗുകളൊക്കെ കാണാം നമുക്ക്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ, കാരണം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വിലയൊക്കെ അവിടെ കാണാം. എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ തന്നെയാണ്. നടക്കുമ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള പോക്കറ്റ് വഴികളുണ്ട്. ആ വഴികളിൽ കൂടി ഒക്കെ ഇതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളത് ഒരു റിപ്പീറ്റ് ചെയ്യാന്ന് തോന്നരുത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കാണാം നമുക്ക് സാധനങ്ങളൊക്കെ ഒരേപോലത്തുള്ള സാധനങ്ങളാണ്. ഇവിടെ ടീഷർട്ട് കാണാം,
ഇവിടെ ഇതാ വേറെ എന്തൊക്കെയോ കുറെ കീച്ചേരികൾ കാര്യങ്ങളൊക്കെ ഉള്ള കാണാം, നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതാന്ന് അറിയാത്ത മാതിരി ഇതാ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരാളെ കാണാം ഇവിടെ. ഈ ഒരു ഡിസൈൻ ഇത് സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഇതാ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഡ്രസ് ചെയ്തിട്ടുള്ള ഒരാളെ കാണാം. ഈ നൈറ്റ് മാർക്കറ്റിനെ പറ്റി ഇപ്പോൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. കാരണം ഇവിടെ കിട്ടാത്തൊരു സാധനമില്ല. നമ്മൾ പറയുന്ന മാതിരി മുട്ടസൂചി മുതൽ അങ്ങോട്ടുള്ള സാധനങ്ങൾ മൊത്തം കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതിൽ പലതും റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ബാർഗെയിൻ ചെയ്യുക. ഞാൻ ചിലതിനൊക്കെ ബാർഗെയിൻ ചെയ്ത് നോക്കിയപ്പോൾ വില കുറച്ച് തരാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങുന്നില്ല. അപ്പോൾ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഇവിടെ ഇതാ ഒരു പ്രത്യേക ടൈപ്പ് ഫർണിച്ചർ, മരമൊക്കെ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കൊണ്ടുവച്ചും കണ്ട് ഉണ്ടാക്കിയ മാതിരിയുള്ളത്. ഇതിനൊക്കെ ഭയങ്കര റേറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ കണ്ടാലും കണ്ടാലും മതി വരില്ല, ഇനിയും എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഞാനൊരു മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് ബാക്കി കാണാം. ഇതൊന്നും നമ്മളെ മലയാളീസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതൊന്നും മലയാളീസൊക്കെ അവിടെ വന്നു കണ്ട് റേറ്റ് ചോദിച്ചു പോകാന്നേ ഉള്ളൂ. ഇവിടെ ബിസിനസ് നടക്കുന്നത് ശരിക്കും സായിപ്പ് വരുമ്പോൾ സായിപ്പിൻ്റെ ബിസിനസ്സുകളാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചില്ലറ കച്ചവടങ്ങളൊക്കെ നമ്മളെ മലയാളീസ് നടക്കും. ഇവിടെ ഇത് സുവനീറുകളുടെ ഇത് ഒന്നൊന്നര കളിയാട്ടോ. ഇത് പിന്നെ അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉണ്ട്. ഇതവിടെ കാണാൻ നമുക്ക് ഫുഡുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഐറ്റംസ് ഫുഡുകളുണ്ട്. നമുക്ക് എന്തൊക്കെയാ പറ്റുകയെന്നുള്ളത് നോക്കി മെനു ഒക്കെ നോക്കി വാങ്ങേണ്ടി വരും. നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ഞാൻ ഇനി എനിക്ക് തിരിച്ചു പോകാനുള്ള ഹോട്ടലിലേക്കുള്ള വഴി അറിയാമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒത്തിരി നടന്നതാണ് ഞാൻ ഇതിലൊക്കെ. ഇവിടെയൊക്കെ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 9 മണിക്ക് ശേഷമാണ് ഇതൊക്കെ ആക്റ്റീവ് ആകുക. പിന്നെ അതൊരു 12 മണി 2 മണി 4 മണി വരെയൊക്കെ നീണ്ടു നിൽക്കും. ഇപ്പോൾ സമയം ഏകദേശം 7-7.5 ആയിട്ടേ ഉള്ളൂ. എന്തായാലും കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു നോക്കാം. എന്തൊക്കെയാണ് ഉള്ള ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാൻ. ഒരു സാധനം കാണാം. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കറങ്ങുക കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് എൻ്റെ വഴി മറന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റ് കാണുന്നുണ്ട്. അത് പോയി നോക്കാം. ഒക്കെ ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ. ഇത്രയൊക്കെ ഇവിടെ ഈ ഏത് സ്ട്രീറ്റിൽ കൂടി പോയാലും ഇതുമാതിരിയൊക്കെ നമ്മൾ കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇത് നിർത്താണിത്. ഏതിൽ പോയാലും ഇതൊക്കെ തന്നെ അടിപൊളി ജീവിതാട്ടോ. ടൂറിസത്തിന് ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ രാജ്യം ഉണ്ടാവില്ല ശരിക്കും. ഇതിലൊക്കെ എത്രയോ ടൂറിസത്തിന് ചാൻസ് ഉള്ള രാജ്യമാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റാണ് നമ്മളെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം. പക്ഷെ അവിടെ ഒന്നും ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതി ഒന്നും നമ്മൾ കാണാറില്ല. തായ്ലാൻഡിലെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് ടൂറിസത്തിന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ടൂറിസം.
അപ്പോൾ നൈറ്റ് മാർക്കറ്റ് എന്ന് നൈറ്റ് ലൈഫ് എന്നൊക്കെ നമ്മൾ തിരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് ഡിന്നർ എന്തെങ്കിലും കഴിക്കണം. ഡിന്നർ ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല. ഞാനിവിടെ ഒരു ഇതിൽ KFC ഉണ്ട്. അപ്പോൾ അവിടെ പോകാമെന്നുള്ളതാണ് പരിപാടി. നമ്മൾ മുന്നിൽ തന്നെയുള്ള ആ ഒരു സെൻട്രൽ മാളിലാണുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ KFCയിലെത്തി, KFC ഓർഡർ ചെയ്തു. ഇന്നത്തെ ഡിന്നറാണിത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായി കാണുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ തായ്ലാൻഡിൻ്റെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.